ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വിശാൽ മരിക്കുമെന്ന് മനക്കണ്ണിലൂടെ കണ്ട പാർവതി വിശാലിനെ എങ്ങനെയെങ്കിലും അത് അറിയിക്കണമെന്ന് വിചാരിക്കുകയാണ്. ആ സമയത്താണ് വിശാൽ ഓഫീസിലേക്ക് പോകാൻ റെഡിയാവുന്നത്. പാർവതി എത്ര പോകണ്ടെന്ന് പറഞ്ഞിട്ടും അത് മൈൻഡ് പോലും ചെയ്യാതെ പാർവതിയോട് ദേഷ്യപ്പെട്ടിട്ട് വിശാൽ ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങുന്നു. പിന്നെയും പിന്നെയും പാർവതി വന്ന് തടയുകയാണ്. നിന്റെ കുട്ടികൾക്ക് കൂട്ടു നിൽക്കാൻ എന്നെ കൊണ്ടാവില്ല, എനിക്ക് പോയേ പറ്റൂ, അല്ലെങ്കിൽ നീ പറയണം ഞാൻ എന്താ പോകണ്ടാത്തതെന്ന്. കൃത്യമായൊരു കാരണം അറിയാതെ ഞാൻ എൻ്റെ തീരുമാനം മാറ്റില്ല എന്നും വിശാൽ പറഞ്ഞപ്പോൾ പാർവതി മനക്കണ്ണിലൂടെ കണ്ട കാര്യം ആലോചിക്കുന്നു. വിശാൽ ഓഫീസിലേക്ക് പോകാൻ താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ പിന്നെയും വിശാൽ സാറേ എന്ന് പറഞ്ഞ് പാർവതി പിന്നാലെ ഓടുന്നു. ഇവിടുത്തെ അടുക്കളയിൽ ഒതുങ്ങിക്കൂടാമെന്ന് പറഞ്ഞാണ് നിന്നെ ഇങ്ങോട്ടേക്ക് ഞാൻ കൂട്ടിക്കൊണ്ടുവന്നത്. ആവശ്യമില്ലാത്ത എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ കൈയെടുത്താൻ ശ്രമിച്ചാലേ? തിരിച്ചു കൊണ്ടാക്കാനും എനിക്ക് അധിക സമയം വേണ്ടി വരില്ല, അറിയാലോ? കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഇനി അധികം നാണം കെടുത്താതെ പോകാൻ നോക്ക്, എനിക്ക് പോകണമെന്ന് പറഞ്ഞ് വിശാൽ പോകുന്നു. പാർവതിയാണെങ്കിൽ വളരെ വിഷമത്തോടെ നിൽക്കുന്നു. പാർവതി പെട്ടെന്ന് ഉദയനൂരമ്മയുടെ ഫോട്ടോയ്ക്ക് മുന്നിലേക്ക് ഓടുകയാണ്. എന്നിട്ട് ഉദയനൂരമ്മയോട് പാർവതി പറയുന്നുണ്ട്, ദേവി, ഇന്നത്തെ ഈ യാത്രയിൽ നിന്നും അദ്ദേഹത്തിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ എനിക്കൊരു വഴി കാട്ടിത്തരണേ. എന്തെങ്കിലും ഒരു വഴി തെളിഞ്ഞു കിട്ടിയാൽ എനിക്ക് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ കഴിയും. ദേവമ്മ പറഞ്ഞതുപോലെ എനിക്ക് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കുക എന്നല്ലാതെ വേറൊന്നും പറ്റില്ല. പ്രതീക്ഷയുടെ ഒരു വഴി നീ തന്നെ എനിക്ക് കാണിച്ചതാ ദേവി. പുറത്തെ ഉമ്മറത്തെത്തിയ വിശാൽ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഫോണിൽ സംസാരിച്ച ശേഷം ഷൂ എടുക്കുന്നു, അതാണെങ്കിൽ പോളിഷ് ചെയ്തിട്ടുമില്ല. പ്രതാപൻ അവിടെ പത്രം വായിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ദേഷ്യത്തിൽ വിശാൽ പറയുന്നു, ഇവിടെ ഞാൻ എന്തൊക്കെ പണിയെടുക്കണമെന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരണേ. ഒരു ഷൂ വൃത്തിയാക്കാൻ വരെ ഞാൻ തന്നെ വേണം. ദേ, ഈ ഷൂ കണ്ടില്ലേ, ഇന്നലെ വന്നപ്പോൾ ഞാൻ പറഞ്ഞതാണൊന്ന് വൃത്തിയാക്കി വെക്കാൻ. ഇതിട്ടിട്ട് ഞാൻ എങ്ങനെ ഓഫീസിലേക്ക് പോവാനാ? ഇന്നാണെങ്കിൽ വളരെയധികം മീറ്റിംഗ് ഉള്ളതാണ്. പ്രതാപൻ പറയുന്നു, ആ ഇവിടെ കുറേ എണ്ണത്തിന് ചെല്ലും ചെലവും കൊടുത്ത് നിർത്തിയിട്ടുണ്ട്. ഒരു ഉപകാരവും ഇല്ലാതെ തിന്നു മുടിക്കാൻ കുറേ എണ്ണം. നീ ടെൻഷൻ അടിക്കണ്ട, ഇതിനെ ഒരു തീരുമാനം ഞാൻ ഇപ്പോൾ ഉണ്ടാക്കി തരാം. ദേഷ്യത്തിൽ ആ ഷൂ അവിടെ വലിച്ചെറിഞ്ഞിട്ട് അകത്തേക്ക് പോവുകയാണ് വിശാൽ. പ്രതാപനും അകത്തേക്ക് ചെല്ലുന്നു. ആ സമയം കിച്ചണിൽ നിൽക്കുകയാണ് പാർവതി. ദേവമ്മ പറഞ്ഞ ഓരോ വാക്കുകളും ആലോചിക്കുന്നു. ഇങ്ങനെ അടുക്കളപ്പുറത്ത് കിടന്ന് നരകിച്ച് കഴിയാനല്ല എൻ്റെ മകനെ നിനക്ക് ഞാൻ കല്യാണം കഴിച്ചു തന്നത്. പ്രതാപൻ വളരെ ദേഷ്യത്തിൽ പാർവതിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഈ വീട്ടിൽ ഇത്രയും പണി നടക്കുമ്പോൾ നീ ഇവിടെ വന്ന് സ്വപ്നം കാണുവാണോ എന്ന് പ്രതാപൻ പറഞ്ഞപ്പോൾ ടെൻഷനോടെയും പേടിയോടെയും പാർവതി പറയുന്നു, എന്തായിരുന്നു, ഈ വീട് മുഴുവനും ഞാൻ വൃത്തിയാക്കിയതാണല്ലോ. തുണികളും അലക്കി ഉണക്കിയിട്ടു. തുണിയും തറയും വൃത്തിയാക്കിയാൽ നിന്റെ പണികൾ എല്ലാം കഴിഞ്ഞോ? ബാക്കിയുള്ള പണികൾ ഞങ്ങൾ വന്ന് ചെയ്യണോ എന്ന് പ്രതാപൻ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു, എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എടി, അവിടെ വിശാലിന്റെ ഷൂ വൃത്തികേടായി കിടക്കുന്നത് നീ എന്താ ശ്രദ്ധിക്കാഞ്ഞത്? വൃത്തിയില്ലാത്ത ഷൂ ഇട്ടോണ്ട് വേണോ അവൻ ഓഫീസിലേക്ക് പോകാൻ? പ്രതാപൻ അത് പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു, ഒന്നാലോചിച്ചിട്ട്, ഓ അത് ഞാൻ ശ്രദ്ധിക്കാതിരുന്നതാണ്. ഇപ്പോൾ തന്നെ ഞാൻ ഷൂ വൃത്തിയാക്കാം. അദ്ദേഹത്തിന് ഓഫീസിൽ പോകാവുന്ന രീതിയിൽ എല്ലാം പെട്ടെന്ന് തന്നെ ശരിയാക്കാം. ആ ശരി എന്ന് പറഞ്ഞ് പ്രതാപൻ അവിടേക്ക് പോയപ്പോൾ പാർവതി ഓർക്കുന്നു, മനുഷ്യ ജന്മത്തിൽ തന്നെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഇപ്പോഴും നിനക്ക് പറ്റുന്നുണ്ട്. അത് ദേവമ്മ പറഞ്ഞ വാക്കുകളായിരുന്നു. പെട്ടെന്ന് ആ ഷൂവിൻ്റെ അടുത്തേക്ക് ഓടുകയാണ് പാർവതി. ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളവുമായി വന്നിരിക്കുകയാണ് പാർവതി. ഓഫീസിൽ പോകണം അല്ലേ, പറഞ്ഞയക്കാം എന്ന് പറഞ്ഞ് ആ ഷൂ രണ്ടും എടുത്ത് ആ ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കി വയ്ക്കുകയാണ് പാർവതി. എന്നിട്ട് ഒരു ചകിരി കൊണ്ട് ആ ഷൂ തേച്ചുരയ്ക്കുന്നു. ഈ ഷൂ മാത്രമല്ല, ഓഫീസിൽ പോകാനും ജോഗിങ്ങിന് പോകാനും ഉള്ള എല്ലാ ഷൂകളും ഞാൻ ഇപ്പോൾ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് ഷൂ മുഴുവനും എടുത്ത് ആ ബക്കറ്റിലെ വെള്ളത്തിൽ ഇടുന്നു. ഇത് കണ്ടുകൊണ്ട് വിനയൻ അവിടേക്ക് വരുന്നുണ്ട്. അത് കൊള്ളാം, ഈ പെണ്ണിത് എന്താ ചെയ്യുന്നത്? ഇമാതിരി പട്ടിക്കാട്ട് പെൺകുട്ടികൾക്ക് ആരെങ്കിലും ലെതർ ഷൂസ് ഏൽപ്പിക്കുമോ? ഇവിടെ ആരുമില്ലേ ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ? വിശാലേ, നിന്റെ ഷൂസാണ് ഈ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വിശാലേ എന്ന് പറഞ്ഞ് വിശാലിനെ അവിടേക്ക് വിളിച്ചു വരുത്തിയിരിക്കുകയാണ് വിനയൻ. വിശാൽ വന്ന് നോക്കിയപ്പോൾ ഷൂവിൽ മുഴുവനും വെള്ളം. അത് കൈകൊണ്ടെടുത്ത് നോക്കുകയാണ് വിശാൽ. പാർവതി പുഞ്ചിരിയോടിരിക്കുന്നു. ആര് പറഞ്ഞു നിന്നോട് ഈ ഷൂസ് ഇങ്ങനെ ചെയ്യാൻ എന്ന് ദേഷ്യത്തിൽ വിശാൽ ചോദിച്ചപ്പോൾ പ്രതാപന് അവിടെ എത്തി. ഇതിനെപ്പറ്റി ഒരു അറിവുമില്ലായിരുന്നെങ്കിൽ ആരോടെങ്കിലും ചോദിക്കാമായിരുന്നില്ലേ? ഛേ എന്നൊക്കെ പറഞ്ഞ് ഒന്നും ചെയ്യാനാകാത്ത രീതിയിലിരിക്കുകയാണ് വിശാൽ. അതിൽ നിന്നും മറ്റൊരു ഷൂസ് എടുത്ത് പുറത്തേക്കിടുകയാണ് പ്രതാപൻ. ഇതുപോലെ നെല്ലും പതിരും തിരിച്ചറിയാത്തതിനെ ജോലിക്ക് വെച്ചിട്ട് എന്താ കാര്യം? ആ പേരും പറഞ്ഞ് ഇനി ഇവിടെ ആരും നിൽക്കണമെന്നില്ല എന്ന് പ്രതാപൻ പറഞ്ഞപ്പോൾ അമ്മ വിജയമ്മ പറയുന്നു, അവൾ അറിഞ്ഞുകൊണ്ടല്ലോ പ്രതാപ. അറിയാതെ പിന്നെ എനിക്ക് തോന്നുന്നത് ഇത് ഇവള് മനഃപൂർവ്വം ചെയ്തതാണെന്നാ. ഈ ഷൂസ് മാത്രം വൃത്തിയാക്കുന്നത് കാര്യമേ ഞാൻ പറഞ്ഞുള്ളൂ. അവളല്ലേ എൻ്റെ എല്ലാ ഷൂസും നശിപ്പിച്ചു വെച്ചിരിക്കുന്നത് കണ്ടില്ലേ? ഇനി ഞാൻ എങ്ങനെ ഓഫീസിലേക്ക് പോകും എന്ന് വിശാൽ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു, എന്നാൽ പിന്നെ പോവാതിരുന്നാ പോരെ.
അത് തന്നെയാണ് നിന്റെ ഉദ്ദേശം എന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം എന്ന് വിശാൽ പറയുന്നുണ്ട്. എന്നിട്ട് ചെരുപ്പില്ലാതെ പോവുകയാണ് വിശാൽ. നിനക്ക് എൻ്റെ രക്ഷകയാവണം അല്ലേ, പണ്ടത്തെ പോലെ നീ എന്നെ വീണ്ടും രക്ഷിച്ചു എന്ന് വരുത്തി തീർത്ത് എൻ്റെയും പിന്നെ ഇവിടെ എല്ലാവരുടെയും സിമ്പതി പിടിച്ചു പറ്റണം അല്ലേ, പിന്നെ ഈ വീട്ടിലും എൻ്റെ ജീവിതത്തിലും കടിച്ചു തൂങ്ങണം അല്ലേ. രാവിലെ മുതൽ നീ ശ്രമിക്കുന്നതാണ് എന്നെ തടയാൻ. പലതും പറഞ്ഞു നോക്കിയിട്ട് ഞാൻ പിന്മാറില്ല എന്നായപ്പോൾ ഇതെല്ലാം നീ നശിപ്പിച്ചു. വേണ്ട, നിന്റെ ഒരു സഹായവും ഇനി എനിക്ക് വേണ്ട. പോകാൻ ഉറച്ച് ഞാൻ ഇറങ്ങിയതാണെങ്കിൽ ഞാൻ പോവുക തന്നെ ചെയ്യും. അതൊരു വെല്ലുവിളിയാണെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ. വെറും തറയോടെ ഇറങ്ങി നടക്കാൻ എനിക്കൊരു മടിയുമില്ല എന്ന് പറഞ്ഞ് വിശാൽ കാറിലേക്ക് കയറുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് പ്രഭാവതിയും രാധികയും ഗാർഗിയും ഒക്കെ ഉണ്ടായിരുന്നു. പ്രഭാവതിക്കതൊക്കെ കണ്ട് സന്തോഷമാകുന്നുണ്ട്. വിശാൽ സാർ എന്ന് വിളിച്ച് കാറിൻ്റെ അരികിലേക്ക് ഓടിയിരിക്കുകയാണ് പാർവതി. വിശാൽ സാർ, ഞാൻ ഡിവോഴ്സ് തരാം. ഇന്ന് എങ്ങോട്ടും പോകാതിരുന്നാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഞാൻ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് തരാം എന്ന് പാർവതി പറഞ്ഞപ്പോൾ എല്ലാവരും പുഞ്ചിരിയോടെ ഇരിക്കുന്നു. എന്നാൽ രാധികയും ഗാർഗിയും മാത്രം വിജയമ്മയും ടെൻഷനോടെ നിൽക്കുന്നുണ്ട്. പ്രഭാവതി പറയുന്നു, പ്രതാപ വക്കീലിനെ വിളിക്കടാ. അത് കേട്ടപ്പോൾ വിശാൽ കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. തുടർന്ന് വിജയമ്മ പാർവതിയും വിളിച്ച് കുറച്ച് മാറി നിൽക്കുന്നു. എന്നിട്ട് പറയുന്നു, എന്ത് മണ്ടത്തരമാ മോളെ നീ കാണിച്ചത്. അവൻ എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞ് നീ ഈ എടുത്തുചാട്ടം കാണിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? എനിക്കറിയില്ല അച്ഛമ്മേ. ഇന്ന് അദ്ദേഹം എവിടെയും പോവരുത് എന്നതായിരുന്നു എൻ്റെ ഉദ്ദേശം. അത് നടന്നല്ലോ എന്ന് പാർവതി പറഞ്ഞപ്പോൾ വിജയമ്മ ചോദിക്കുന്നു, അപ്പോൾ അതിൽ എന്തോ ഉണ്ടല്ലോ. എന്താണെന്ന് പറ മോളെ. വിശാൽ മോൻ എന്തെങ്കിലും അപകടം അപകടം വരാനുണ്ടോ? മോൾക്ക് എന്തെങ്കിലും അറിയോ? ഏയ്, ഒന്നുമില്ല അച്ഛമ്മേ. ഞാൻ വെറുതെ എനിക്ക് എന്തോ ഒരു പേടി തോന്നിയതുകൊണ്ടാണെന്ന് പാർവതിയും പറയുന്നുണ്ട്. നിന്റെ ഈ പേടിക്ക് പകരം കൊടുത്തത് നിന്റെ ഈ ജീവിതം തന്നെയല്ലേ മോളെ. പ്രതാപൻ അവിടേക്ക് വന്നിട്ട് പാർവതി നിന്നെ ചേച്ചി വിളിക്കുന്നുണ്ട്, വരൂ എന്ന് പറഞ്ഞ് അകത്തേക്ക് പോകുന്നുണ്ട്. ടെൻഷനോടെ പാർവതി പോവാൻ പോയപ്പോൾ വിജയമ്മ ഒന്നും കൂടി പറയുന്നു, അവരെന്തായാലും മോളെ കൊണ്ട് ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടിപ്പിക്കാൻ നോക്കും. എന്ത് വന്നാലും മോൾ അത് ചെയ്യരുത്. ഈ വീടിനും എൻ്റെ വിശാൽ മോനും എന്നും മോള് വേണം. എന്നാൽ ഉറച്ച തീരുമാനത്തോടെ പാർവതി അകത്തേക്ക് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഓമനക്കുട്ടൻ ഒരു ടെക്സ്റ്റൈൽസിൽ എത്തിയിരിക്കുകയാണ്. ഒപ്പം മണിക്കുട്ടനും ഉണ്ട്. ഓമനക്കുട്ടൻ ഡ്രസ്സൊക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഡാ ഓമനെ എന്ന് പറഞ്ഞ് മണിക്കുട്ടൻ അവിടെ എത്തിയത്. ഓമനെ, ഇങ്ങോട്ട് നോക്കടാ എന്ന് വീണ്ടും മണിക്കുട്ടൻ പറയുന്നു. ഇതാ കൂരുത്തം കെട്ട തത്തയാണെന്ന് തോന്നുന്നു. അവനല്ലാതെ വേറെ ആരും എന്നെ ഇരട്ടപ്പേര് വിളിക്കില്ല എന്ന് ഓമനക്കുട്ടൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. പിന്നെയും അടുത്ത് പോയിരുന്ന് മണിക്കുട്ടൻ പറയുന്നു, ഇടാ ഓമനെ ഇങ്ങോട്ട് നോക്കടാ. മണി, നീയോ? അല്ല, നീ ഇങ്ങനെ ഇവിടെ എത്തിയെന്ന് ഓമനക്കുട്ടൻ പറയുന്നുണ്ട്. അതൊക്കെ ഞാൻ എത്തിയിട്ട് 2 ദിവസമായി. വിശാൽ സാറിൻ്റെ വീടിൻ്റെ വഴിയറിയാതെ തെക്ക് വടക്ക് പറന്ന് നടക്കുമായിരുന്നു ഞാൻ. അപ്പോഴാ ഭാഗ്യം പോലെ നിന്നെ കണ്ടത്. മണിക്കുട്ടൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഓമനക്കുട്ടൻ പറയുന്നു, എന്തായാലും നീ ഇവിടം വരെ കണ്ടുപിടിച്ച സ്ഥിതിക്ക് വിശാലിൻ്റെ വീട് കൂടി കണ്ടുപിടിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് കഴിഞ്ഞ വട്ടം അടയാളം വയ്ക്കാൻ നിങ്ങൾ സമ്മതിച്ചില്ലല്ലോ. ഫുൾ യാത്ര കാറിലായിരുന്നില്ലേ? എനിക്ക് കുറച്ച് കാര്യങ്ങൾ പാർവതിയുമായി ഗൗരവമായി തന്നെ ചർച്ച ചെയ്യാനുണ്ട്. അതിനുവേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് മണിക്കുട്ടൻ പറഞ്ഞപ്പോൾ ഓമനക്കുട്ടൻ പറയുന്നു, ആണോ? എങ്കിൽ പിന്നെ കുറച്ച് ദിവസം കൂടി ഇവിടേക്ക് കറങ്ങി നടന്നിട്ട് തിരിച്ചു പോയിക്കോ. എന്തിനാണ് ഞാൻ കഷ്ടപ്പെടുന്നത്? നമുക്കിനി നിന്റെ കാറിൽ പോക്കൂടെ എന്ന് മണിക്കുട്ടൻ പറഞ്ഞപ്പോൾ ഓമനക്കുട്ടൻ പറയുന്നു, അയ്യോ അത് വേണ്ട. അങ്ങനെയാണെങ്കിൽ ഈ വട്ടോ നിനക്ക് അടയാളം വയ്ക്കാൻ ബുദ്ധിമുട്ടാകും. ഏറ്റവും നല്ലത് നീ തന്നെ പറന്ന് കണ്ടുപിടിക്കുന്നതാണ് കേട്ടോ എന്ന് പറഞ്ഞ് അടുത്ത ഡ്രസ്സ് നോക്കാൻ വേണ്ടി ഓമനക്കുട്ടൻ പോയി. പിന്നെയും മണിക്കുട്ടൻ അടുത്തേക്ക് വരുന്നു. എടാ പ്ലീസ് എടാ, എന്നെയും കൂടി കൊണ്ടുപോടാ. സത്യമായിട്ടും പറന്ന് പറന്ന് ചിറകെല്ലാം തളർന്നടാ. എന്നെയും കൂടി നിന്റെ കാറിൽ കൊണ്ടുപോടാ പ്ലീസ് എന്ന് മണിക്കുട്ടൻ പറഞ്ഞപ്പോൾ ഓമനക്കുട്ടൻ പറയുന്നു, എൻ്റെ പൊന്നു മണി, നിനക്ക് മനസ്സിലാവുന്നില്ലേ നിന്നെ കൊണ്ടുപോകാൻ പറ്റുന്ന അവസ്ഥയിലല്ല ഇപ്പോൾ. അഥവാ ഞാൻ നിന്നെ അവിടെ കൊണ്ടു ചെന്നാൽ പിന്നെ എനിക്ക് ആ വീട്ടിൽ കയറാൻ പറ്റില്ല. പോരാത്തതിനെ ഞാൻ വേറൊരു വഴിക്കാം. നീ കുറച്ചൊക്കെ കറങ്ങി വേഗം തിരിച്ചു പോയിക്കോ. പിന്നെ പോകുമ്പോൾ ആ ലൈംഗമ്പിയിൽ തട്ടാതെ നോക്കണേ, കരിഞ്ഞു പോവും എന്നും ഓമനക്കുട്ടൻ പറയുന്നു. അപ്പോൾ മനസ്സിൽ വിചാരിക്കുകയാണ് മണിക്കുട്ടൻ, ഇവനിട്ടൊരു പണി കൊടുത്തേ പറ്റൂ എന്ന്. കുറേ ദിവസമായി ഞാൻ കാത്തിരിക്കുകയാണ് ഇവനിട്ടൊരു പണി കൊടുക്കാൻ. ശേഷം കാണിക്കുന്നത് പ്രഭാവതി വിളിച്ചതനുസരിച്ച് പാർവതി പ്രഭാവതിയുടെ അടുത്തേക്ക് വന്നു. വിശാലും പ്രതാപനും വക്കീലും സോഫയിലിരിക്കുന്നുണ്ട്. എന്തായാലും നിന്റെ ആഗ്രഹം പോലെ ഡിവോഴ്സ് ആപ്ലിക്കേഷൻ മ്യൂച്വലായി ഫയൽ ചെയ്യാനാണ് നമ്മുടെ ആഗ്രഹം. ഇദ്ദേഹത്തെ അറിയില്ലേ? ഫാമിലി കോർട്ടിലെ സമർത്ഥനായ അഡ്വക്കേറ്റാണ്, അഡ്വക്കേറ്റ് സുരേഷ് ബാബു എന്നെ പ്രഭാവതി പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നു, കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം ആയിട്ടല്ലേ ഉള്ളൂ എന്നത് കല്യാണത്തിനൊരു തടസ്സം തന്നെയാണ്. പക്ഷേ നമുക്ക് പെട്ടെന്ന് തന്നെ വാങ്ങിയെടുക്കാൻ ശ്രമിക്കാം. അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് പാർവതി. പ്രഭാവതി പറയുന്നു, അപ്പോൾ അതിനൊരു മാറ്റമില്ല. പറഞ്ഞതുപോലെ വക്കീൽ പറഞ്ഞെടുത്തൊക്കെ ഒപ്പിട്ട് കൊടുത്തേരും.
അത് കേട്ട് വളരെ വിഷമത്തോടെ പാർവതി വിശാലിനെ നോക്കുന്നു. കണ്ണുനീരും വരുന്നുണ്ട്. വിശാലിനെ ആദ്യമായി കണ്ടിടം മുതൽ ആലോചിച്ച് നിൽക്കുകയാണ് പാർവതി. നിനക്കെന്താടി ചെവി കേട്ടൂടെ, വക്കീലിന്റെ മുന്നിലിരിക്കുന്ന പേപ്പറിൽ ഒപ്പിട് എന്ന് പ്രതാപൻ പറയുന്നു. അങ്ങനെ വക്കീൽ ആ പേപ്പർ പാർവതിക്ക് മുന്നേ നീട്ടുകയാണ്. അത് കയ്യിൽ കിട്ടിയ പാർവതി ഗായത്രി പറഞ്ഞ ഓരോ വാക്കുകളും ആലോചിക്കുന്നു. പേപ്പർ കിട്ടിയ ഉടൻ പാർവതി ആലോചിച്ചിട്ട് താലിയിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. നീ എന്തായി ആലോചിക്കുന്നത്? വക്കീലിനും ഞങ്ങൾക്കൊക്കെ വേറെ പണികളുള്ളതാണ്, ഒപ്പിടാൻ നോക്ക്. പ്രഭാവതി അങ്ങനെ പറഞ്ഞപ്പോൾ പാർവതി വീണ്ടും ആലോചിച്ച് നിൽക്കുന്നു. പിന്നെയും ഒപ്പിടാൻ എന്ന് ദേഷ്യത്തിൽ പ്രഭാവതി പറയുന്നുണ്ട്. പാർവതി പേപ്പർ അവിടെ വെക്കുന്നുണ്ട്. എന്നിട്ട് ഗായത്രിയുടെ ഫോട്ടോയ്ക്കരികിലേക്ക് ചെല്ലുന്നു. കൃഷ്ണങ്ങളെ അഭിമുഖീകരിക്കാൻ ആവാതെ ഇങ്ങനെ ഒതുങ്ങിക്കൂടിയാൽ നിനക്ക് നിന്നെ തന്നെ രക്ഷിക്കാൻ കഴിയില്ല പാർവതി. വിശാലിൽ ഒരു തരം സ്വാധീനവും ചെലുത്താനാകാതെ നിന്നെ ഇങ്ങനെ പുറന്തള്ളപ്പെട്ടതിൻ്റെ ഏറ്റവും വലിയ കാരണം നീ തന്നെയാണ് എന്നൊക്കെ ഗായത്രി പറഞ്ഞിരുന്നു. ആ വാക്കുകൾ ആലോചിക്കുകയാണ്. തുടർന്ന് ആ ഫോട്ടോയിൽ തന്നെ നോക്കി നിന്നപ്പോൾ ഗായത്രി വേണ്ട എന്നതുപോലെ ആക്ഷൻ കാണിക്കുന്നു. എന്നിട്ട് പാർവതി എല്ലാവരോടുമായി പറയുന്നു, ഇല്ല, എനിക്കിപ്പോൾ ഒപ്പിടാൻ കഴിയില്ല. അത് കേട്ട് എല്ലാവരും ഞെട്ടുന്നു. പ്രഭാവതി ചോദിക്കുന്നു, പറ്റില്ലെന്നോ? നീ എന്താ ഞങ്ങളെ കളിയാക്കണോ? നീ പറഞ്ഞിട്ടില്ലേ ഞങ്ങൾ വക്കീലിനെ വരെ വിളിച്ചു വരുത്തിയത്? എന്നിട്ടിപ്പോൾ വാക്ക് മാറാൻ നിനക്ക് നാണമില്ലേ? ഇനി നീ എന്തൊക്കെ പറഞ്ഞാലും ഒപ്പിട്ടേ പറ്റൂ. ഇപ്പോൾ പാർവതി പറയുന്നു, ഒപ്പിടാമായിരുന്നു, അത് ഞാൻ പറഞ്ഞതുമാണ്. പക്ഷേ അതിൽ എനിക്ക് ഒരാളുടെ കൂടെ സമ്മതം അത്യാവശ്യമാണ്. ആരുടെ സമ്മതമാണ് നിനക്ക് ഈ തീരുമാനമെടുക്കാൻ വേണ്ടത് എന്ന് വിശാൽ ചോദിക്കുന്നു. CI അരവിന്ദൻ സാറിൻ്റെ എന്ന് പാർവതി പറഞ്ഞപ്പോൾ അന്ന് CI അരവിന്ദൻ സാർ പ്രഭാവതിയോട് പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുന്നു. എന്നെ സ്വന്തം അനുജത്തെ പോലെ കാണുന്ന ആ മനുഷ്യൻ്റെ കൂടെ സമ്മതം ഇല്ലാതെ എനിക്ക് ഈ കടലാസിൽ ഒപ്പിടാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് പാർവതി പോയി. അത് കേട്ട് ദേഷ്യത്തിൽ വിശാൽ പോയി. വക്കീൽ പറയുന്നു, എങ്കിൽ പിന്നെ ആ കുട്ടി ആരോടെങ്കിലും സംസാരിച്ച് ഒരു തീരുമാനം ഉണ്ടാക്കട്ടെ, നമുക്ക് അത് കഴിഞ്ഞ് തീരുമാനിക്കാം. അത് കേട്ട് ആലോചിച്ച് നിൽക്കുകയാണ് പ്രഭാവതി. വരാനിരിക്കുന്ന പുതുപ്പുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ലേഖേശ്വർ മൈ ചാനൽ.